ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിലേക്കാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഈ മനോഹരമായ കടൽത്തീരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്. ഇവിടേക്ക് ഏകദേശം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇവിടെ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡിഗാമ 1498-ൽ ആദ്യമായി കാൽ കുത്തിയത്. നമ്മുടെ ഈ കാപ്പാട് ബീച്ച് ഇപ്പോൾ പഴയ ബീച്ചല്ല, നവീകരിച്ച പാർക്ക്. കുട്ടികൾക്ക് യഥേഷ്ടം ഓടിക്കളിക്കാം, ഊഞ്ഞാലാടിക്കളിക്കാം, പിന്നെ കടപ്പുറത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ കോർപ്പറേഷൻ അധികൃതരും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ നമുക്ക് ഈ സൗന്ദര്യവൽക്കരിച്ച ബീച്ച് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ വെള്ളത്തിൽ കളിച്ച് കരയിലേക്ക് കയറി കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ലേഡീസിനായാലും പുരുഷനായാലും കുട്ടികൾക്കായാലും ഡ്രസ്സ് എന്ന ടൂറിസ്റ്റുകൾക്ക് എപ്പോഴും ടൂറിസ്റ്റുകളെ എപ്പോഴും പിന്നെ ശ്രദ്ധിച്ചും കൊണ്ട് നമ്മുടെ കോസ്റ്റ് ഗാർഡ് പോലുള്ള ഗാങ് ഗാർഡ് ഇവിടെ എപ്പോൾ 24 hours ഇവിടെ സന്നിധരാണ്. അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അവരോട് പറയാം. അതേപോലെ തന്നെ അവർ നമ്മളെ എപ്പോഴും ക്യാമറയിലൂടെ വീക്ഷിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടൂറ് സ്ത്രീകൾ മാത്രമാണ് ടൂറ് വരുന്നതെങ്കിലും നമുക്ക് ഇവിടെ ഒന്നും കൊണ്ടും ഒന്നും പേടിക്കാനില്ല. പുരുഷന്മാരില്ല, അല്ലെങ്കിൽ കുട്ടികളില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 4 സ്ത്രീകൾ വന്ന് ആ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് വെള്ളത്തിൽ കളിച്ച് പാർക്കിലിരുന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നവരെ വളരെ സുരക്ഷിതമായ സൗകര്യങ്ങൾ നമ്മുടെ DTDC കോർപ്പറേഷനും ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും ഏത് സമയത്തും വന്ന് വരാം, ആസ്വദിക്കാം. നമ്മുടെ വാസ്കോഡിഗാമ കാലുകുത്തിയ ആ സ്തൂപം നമുക്ക് കാണാം. ഇവിടെ നിന്ന് യഥേഷ്ടം ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, വെള്ളത്തിൽ കളിക്കാം, എല്ലാം ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ച് ഒന്ന് സന്ദർശിക്കുക. ഈ ബീച്ചിലെ കാഴ്ചകൾ ഒന്ന് കണ്ട് ആസ്വദിക്കാം. ബീച്ചിലോട്ട് ഇറങ്ങുകയാണേ, അതാ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്നു. അതിമനോഹരമായി ഒരുപാട് കുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. പാറപ്പുറത്ത് കയറി കളിക്കുന്നു. അവിടെ ചിരട്ടൊക്കെ ഉണക്കാട്ടുണ്ട്. കുറേ അവിടെയുള്ള നാട്ടിലെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതിൻ്റെ അടുത്തൊരു ചെറിയ അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പാറുണ്ട്. അതാ നമ്മുടെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതാ ഓരോരുത്തർ ഓടുന്നുണ്ട് ഐസ്ക്രീമൊക്കെ ആയിട്ട്. നോക്കണേ, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. വണ്ടി ഏതാഷ്ടം പാർക്ക് ചെയ്താ. ഈ സൂര്യാസ്തമയ സമയമായതുകൊണ്ട് പിന്നെ ആളുകളെല്ലാം കടലിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് അസ്തമയം കാണാൻ വേണ്ടി ധൃതി പിടിക്കുന്നു. പാറപ്പുറത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നു. ആ പാറപ്പുറത്ത് കയറിയാൽ വെള്ളത്തിലേക്ക് നോക്കിയാൽ നല്ല ഇത് കായിട്ട് നമുക്ക് കടന്ന് വളരെ ഉയരത്തിൽ നിന്നിട്ട്